ഈ മുസാഫർ നഗറിൽ 7 വയസ്സ് മാത്രമുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സഹപാഠികളെ കൊണ്ട് അടിപ്പിച്ച അധ്യാപികയെ ആ ഒരു സംഭവത്തെ ഓർത്ത് ലോകം മുഴുവൻ ലോകത്തിനു മുന്നിൽ ഇന്ത്യ നാണം കെട്ട ഒരു അവസ്ഥയുണ്ട് ഇന്ന് സിപിഐഎമ്മിന്റെ പ്രതിനിധി സംഘം അവിടെ പോയിരുന്നു അതിൽ ഉണ്ടായിരുന്ന ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് എംപി നമ്മോടൊപ്പം ചേരുകയാണ് ഈ വിഷയം ഇതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് എംപിയിലേക്ക് പോകുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് വെറുപ്പും വിദ്വേഷവും മനുഷ്യരെ എന്താക്കി മാറ്റുമെന്നതിൻ്റെ കൃത്യമായ തെളിവാണ് മുസാഫർ നഗറിൽ നമ്മൾ കണ്ടത് എന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങ് മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ നിന്ന് നേരിട്ട നേരനുഭവം താങ്കൾക്കൊന്ന് പങ്കുവയ്ക്കാൻ കഴിയുമോ അല്ല ഇപ്പം 2024 ലോകസഭയിൽ എന്ത് സംഭവിക്കും തിരഞ്ഞെടുപ്പ് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ഇന്ന് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സ്വാധീനം ലോകസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും ഇന്ന് മുസഫർ നഗറിലെ ഒരു കുഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ ഈ പീഡനത്തിന് വിധേയനായ ഇരയായ കുട്ടിയുടെ പിതാവ് ബാപ്പ ഇർഷാദ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് 2019 ഞങ്ങള് ഇന്ത്യക്കൊരു ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞതിന്റെ പ്രകാരം ഞങ്ങൾ വോട്ട് ചെയ്തത് ബി ജെ പിക്കാണ് പക്ഷെ ഇന്ന് എൻ്റെ മകന് മിണ്ടാട്ടമില്ല വീട്ടിൽ ഞങ്ങളുടെ കുടുംബം വല്ലാത്ത പ്രതിസന്ധിയിലാണ് എൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം തന്നെ കിട്ടുമോ എന്ന് ഞങ്ങൾ ഭയക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യ എന്നുള്ള പുതിയ മുന്നണിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സംവാദം നടത്തുമ്പോൾ ചിന്തിക്കേണ്ടത് മുസഫർ നഗറിൽ ഒരു കുട്ടിക്കുണ്ടായിട്ടുള്ള ദാരുണ സംഭവമാണ് ഞാനവിടെ പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല അതായത് ഒരു കുട്ടിയെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ചേർത്ത് നിർത്തുന്നതിന് തുല്യമാണ് ഉത്തർപ്രദേശിൽ ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായം ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളുടെ ഒരു പ്രതിഫലനമാണ് മുസഫർനഗറിൽ നടന്നത് ആ കുട്ടി യഥാർത്ഥത്തിൽ മറ്റുള്ള സാധാരണ കുട്ടികളെ പോലെ ചിരിച്ച് കളിച്ച് നടക്കേണ്ട ഒരു കുട്ടിയാണ് എന്തുകൊണ്ടാണ് ആ കുട്ടി ഇപ്പം മൂകനായി വീട്ടിലിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ജനങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഒരു വീട്ടിൽ ആ കുട്ടി ഒരു മുറിയിൽ അടച്ചിരിക്കുമ്പോൾ ഇരുട്ടിൽ അഭയം തേടുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൃഷ്ടിക്കുന്ന വ്യത്യാസം അല്ലെങ്കിൽ അനുരണ്ണങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വിഷമാണ് മനുഷ്യന്മാരിൽ കുത്തിവെക്കുന്നത് ഒരു ടീച്ചർ ഒരു കുട്ടിയെ മതത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും മറ്റു വിദ്യാർത്ഥികളോട് സഹപാഠികളോട് ആ കുട്ടിയെ മർദ്ദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മുടെ സമൂഹം നമ്മുടെ അന്തരീക്ഷം മലീമസമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അത് മാത്രമല്ല ആ അധ്യാപിക ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു പാതകമെന്ന് പറയുന്നത് ആ ഒരു കൊച്ചു ബാലനോട് മാത്രമല്ല ആ ബാലനെ മർദ്ദിക്കാൻ ആവശ്യപ്പെട്ട് ആ മർദ്ദനത്തിൽ പങ്കാളികളാകുന്ന മറ്റു കുട്ടികളോട് ചെയ്യുന്ന ഒരു പാതകമാണ് അവരുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും അവരുടെ മനസ്സിൽ എത്രത്തോളം വിഷം കുത്തിവെച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിലുള്ള മുസഫർ നഗറുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ഇന്ത്യൻ വോട്ടർമാർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും ശരി വളരെയധികം നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്